ഹായ് മേദല സിസ്റ്റേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിനി. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ഒരു സാമ്പാറാണ്. അതിലേക്ക് ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല, മത്തങ്ങയും വെണ്ടക്കയും കൂടി ഉള്ള ഒരു സാമ്പാറ്. നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ 1/2 കിലോ മത്തങ്ങ അരിഞ്ഞു വെച്ചത്, പിന്നെ അതിലേക്ക് വേണ്ട പരിപ്പ്, സാമ്പാർ പൊടി, വെണ്ടക്ക അരിഞ്ഞത്, വെള്ളം, ഉപ്പ്, ഒരു വലിയ സവാള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ ഉണ്ടയുള്ള അത്ര വലിപ്പമുള്ള വാളപ്പുളി, ഒരു പിഞ്ച് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂൺ, 1 സ്പൂൺ മുളക് പൊടി, കടുക്, വെളിച്ചെണ്ണ, വേപ്പില, വലിയ മുളക്, കായംപൊടി, പച്ചമുളക്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കിനി കഴുകി വച്ചിരിക്കുന്ന പരിപ്പ് ഞാൻ ഈ കുക്കറിലേക്ക് ഇടണേന്. പിന്നെ ഈ മത്തങ്ങ, പിന്നെ ഈ സവാള, പിന്നെ പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഈ തക്കാളി, പിന്നെ എടുത്തു വച്ചിരിക്കുന്ന വാളമ്പുളി ഇങ്ങനെ പിഞ്ചായിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിടും. പിന്നെ അതിലോട്ട് ആ കുറച്ച് മഞ്ഞപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ടു. പിന്നെ 1 സ്പൂൺ സാമ്പാർ പൊടി. പിന്നെ ഞാൻ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലോണം ഇളക്കി കുറച്ച് കായംപൊടിയും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇളക്കി മിക്സാക്കി നമുക്ക് ഇനിയത് അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മള് കുക്കറിൽ ഒരു സ്കീം വന്ന്, അത് കഴിഞ്ഞപ്പോ തുറന്നപ്പോ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിത് സാമ്പാർ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഈ വെണ്ടക്കയും കൂടി അതിലിടാം. എന്നിട്ട് ഇതൊന്നും മിക്സ് ആക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. അപ്പൊ നമ്മൾ ഇതിനേത് മൂടി വെച്ചിട്ട്, വെണ്ടക്കയ്ക്ക് ചെറിയ വേവല്ലേ ഉള്ളൂ, അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചപ്പോ ഒരു തിള വരുമ്പോ വെണ്ടക്കയും വെന്തിട്ടുണ്ടാവും. അപ്പൊ നമുക്കിത് മൂടി വെക്കാം. നമ്മളിനി ഇത് മൂടി വെച്ചു. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വേറെ അടുപ്പിൽ വെച്ച് ഇതിലോട്ട് താളിച്ചിടാനുള്ളത് നമുക്ക് തയ്യാറാക്കാം. ഗ്യാസ് കത്തിച്ച് താളിക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടാവട്ടെ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി. അപ്പൊ ഈ ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് ആ വലിയ മുളക് ഇട്ട് ഈ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇടാം. പിന്നെ കുറച്ച് കായംപൊടി. ഇത് നല്ലോണം മൊരിച്ച് അരപ്പ് നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലോട്ട് ഒഴിക്കാം. സാമ്പാർ നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് താളിച്ചത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സാക്കി 3-5 മിനിറ്റ് കിടന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഓഫാക്കാം. പുളിയും ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കണം. അവരവരുടെ ആവശ്യത്തിന് അതെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് ഉപ്പുണ്ടാകുന്ന നോക്കാം. ഇതിന് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. അപ്പം എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ
നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.